നമസ്കാരം. 1928 പുറത്തിറങ്ങിയ വികതകുമാരനായിരുന്നു ആദ്യ മലയാള ചിത്രം. നിശബ്ദ ചിത്രമായിരുന്ന വികതകുമാരൻ നിർമ്മിച്ചതും സംവിധാനം ചെയ്തതും ശ്രീ ജെ സി ദേവാംഗിലാണ്. ഈ ചിത്രം തിരുവനന്തപുരത്തെ ക്യാപിറ്റോൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു. കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ട്രാവങ്കൂർ നാഷണൽ പിക്ചേഴ്സ് പട്ടത്ത് സ്ഥാപിച്ചതും ഇദ്ദേഹം തന്നെയായിരുന്നു. മാർത്താണ്ഡവർമ്മ എന്ന നിശബ്ദ ചിത്രമായിരുന്നു രണ്ടാമതായി 1933 പുറത്തിറങ്ങിയത്. ശ്രീ സി വി രാമൻപിള്ളിയുടെ നോവലിനെ ആധാരമാക്കി ശ്രീ ആർ സുന്ദരരാജ് നിർമ്മിച്ച ഈ ചിത്രം അവസാനത്തെ നിശബ്ദ ചിത്രവുമായിരുന്നു. 1938 മോഡേൺ തിയേറ്റേഴ്സിന്റെ ബാനറിൽ പി ആർ സുന്ദരം നിർമ്മിച്ച് എസ് നൊട്ടാനി സംവിധാനം ചെയ്ത ബാലൻ ആയിരുന്നു ആദ്യ ശബ്ദ ചിത്രം. ഈ ചിത്രത്തിന് വേണ്ടി കഥയും സംഭാഷണവും എഴുതിയത് ശ്രീ മുതുകുളം രാഘവൻപിള്ളയായിരുന്നു. ഈ ചിത്രത്തിന് വേണ്ടി ക്യാമറ ചലിപ്പിച്ചത് ബാഡോ ഗുഷ്വാക്കറും എഡിറ്റിംഗ് നിർവഹിച്ചത് പി വി വർഗീസുമായിരുന്നു. 23 ഗാനങ്ങളുള്ള ഈ ചിത്രത്തിന്റെ ഗാനരചന മുതുകുളം രാഘവൻപിള്ളയും സംഗീത സംവിധാനം ശ്രീ കെ കെ അരൂരും ഇബ്രാഹിമും കൂടി നിർവഹിച്ചു. ഇതിൽ പാടി അഭിനയിച്ചത് കെ അരൂർ, എം കെ കമലം, മാസ്റ്റർ മദനഗോപാൽ, കള്ളുരുത്തി ലക്ഷ്മി, ശിവാനന്ദൻ എന്നിവരായിരുന്നു. ഈ ചിത്രത്തിൽ ആദ്യ സംസാരിക്കുന്ന കഥാപാത്രമായി ആലപ്പി ബെൻസൺ അഭിനയിച്ചു. ഹലോ മാസ്റ്റർ എന്നായിരുന്നു ആദ്യത്തെ വാചകം. ഈ ചിത്രത്തോടെ കെ അരൂർ ആദ്യ സംസാരിക്കുന്ന നായകനും എം കെ കമലൻ ആദ്യ സംസാരിക്കുന്ന നായികയുമായി. 1940 പുറത്തിറങ്ങിയ ജ്ഞാനാംബികയായിരുന്നു അടുത്ത ചിത്രം. ശ്യാമള പിക്ചേഴ്സിന് വേണ്ടി അണ്ണാമല ചെട്ടിയാർ നിർമ്മിച്ച് എസ് നോട്ടാണി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണം ശ്രീ മാധവൻ പിള്ള നിർവഹിച്ചു. ക്യാമറ എൻ കൂപ്പർ, ഗാനരചന പുത്തൻകാവ് മാതന്ദ്രകൻ, സംഗീത സംവിധാനം ടി കെ ജയരാമയ്യർ എന്നിവർ നിർവഹിച്ചു. ഈ ചിത്രത്തിൽ പാടിയത് കെ കെ അരൂർ, മാവേലിക്കര പൊന്നമ്മ, സി കെ രാജു, സി എ സീതാലക്ഷ്മി എന്നിവരായിരുന്നു. 1941 മദ്രാസ് യുണൈറ്റഡ് ആർട്ടിസ്റ്റ് കോർപ്പറേഷന്റെ ബാനറിൽ കെ സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത പ്രഹ്ലാദയായിരുന്നു അടുത്ത ചിത്രം. ഈ ചിത്രത്തിൽ ഗുരു ഗോപിനാഥും തങ്കമണി ഗോപിനാഥും അഭിനയിച്ചു. 1948 കേരള ടാക്കീസിന്റെ ബാനറിൽ പി ജെ ചെറിയാൻ നിർമ്മിച്ച് പി വി കൃഷ്ണയ്യർ സംവിധാനം ചെയ്ത നിർമ്മല എന്ന ചിത്രം പുറത്തിറങ്ങി. ഈ ചിത്രത്തിന്റെ കഥ എം എസ് ജേക്കബും തിരക്കഥ സംഭാഷണം പുത്തേഴത്ത് രാമൻ മേനോനും നിർവഹിച്ചു. ഈ ചിത്രത്തിൽ ജോസഫ് ചെറിയാൻ, ബേബി ജോസഫ് എന്നിവർ അഭിനയിച്ചു. ഒരു മലയാളി നിർമ്മിച്ച ആദ്യ ചിത്രം എന്ന നിലയിലും പിന്നണി ഗാനം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രം എന്നുള്ള രീതിയിലും ഈ പടം പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. ജി ശങ്കർകുറുപ്പ് ഗാനരചന നടത്തുകയും പി എസ് ദിവാകർ, ഇ ഐ വാര്യർ എന്നിവർ സംഗീത സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ 15 ഗാനങ്ങളുണ്ടായിരുന്നു. ശ്രീമതി പി ലീല, ശ്രീ പി കെ രാഘവൻ, ശ്രീമതി സരോജിനി മേനോൻ, ശ്രീ ടി കെ ഗോവിന്ദറാവു, ശ്രീ വാസുദേവ കുറുപ്പ്, വിമല ബി വർമ്മ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ഈ ചിത്രത്തോടെ ശ്രീ ഗോവിന്ദ് റാവു ആദ്യ മലയാള സിനിമാ ഗായകനും ശ്രീമതി സരോജിനി മേനോൻ ആദ്യ മലയാള സിനിമാ ഗായികയും ആയി. 1949 കുഞ്ചാക്കോ സ്ഥാപിച്ച ഉദയ സ്റ്റുഡിയോയിൽ നിന്ന് ആദ്യ ചിത്രം പുറത്തിറങ്ങി. കെ കെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഫെലിക്സ് ജെ ബേസ് സംവിധാനം ചെയ്ത വെള്ളി നക്ഷത്രമായിരുന്നു പ്രസ്തുത ചിത്രം. ചിത്രത്തിന്റെ കഥ കുട്ടനാട് രാമകൃഷ്ണ പിള്ളയും, ഗാനരചന ശ്രീ അഭയദേവും, സംഗീത സംവിധാനം ബി എ ചിദംബരനാഥും, ചെറായി ദാസും കൂടി നിർവഹിച്ചു. ഈ ചിത്രത്തിൽ സാവിത്രി ആലപ്പുഴ, പൊൻകുന്നം അമ്പുജം, ഗായക പീതാംബരം, ചെറായി അംബുജം എന്നിവർ പാടുകയും ചെയ്തു. ചിത്രത്തിൽ അംബുജം, ഗായക പീതാംബരം, മിസ് കുമാരി എന്നിവർ അഭിനയിച്ചു. 1950 6 ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത്. കെ എൻ കെ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ശ്രീ കുഞ്ചാക്കോ നിർമ്മിച്ച നല്ല തങ്ക ആയിരുന്നു ആദ്യ ചിത്രം. അഗസ്റ്റിൻ ജോസഫ്, മിസ് കുമാരി, മുതുകുളം രാഘവൻപിള്ള, എസ് പി പിള്ള എന്നിവർ അഭിനയിച്ച ഈ ചിത്രത്തിൻ്റെ കഥ തിരക്കഥ സംഭാഷണം മുതുകുളം രാഘവൻപിള്ളയായിരുന്നു. ശ്രീ അഭയദേവിൻ്റെ വരികൾക്ക് ശ്രീ ദക്ഷിണാമൂർത്തിയും രാമറാവും സംഗീതമൊരുക്കി. പി ലീല, വൈക്കംമണി, ജാനമ്മ ഡേവിഡ്, അഗസ്റ്റിൻ ജോസഫ്, മിസ്സിസ് കുരുവിള, രാധാദേവി എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. തുടർന്ന് കോമള പിക്ചേഴ്സിൻ്റെ ബാനറിൽ ശ്രീ ആർ വേലപ്പൻ നായർ സംവിധാനം ചെയ്ത് കെ പരമേശ്വരൻ പിള്ളയെ നിർമ്മിച്ച സ്ത്രീ എന്ന ചിത്രം പുറത്തിറങ്ങി. കഥ, തിരക്കഥ, ഗാനരചന തിക്കുറിശി സുകുമാരൻ നായരായിരുന്നു. ചിദംബരനാഥിൻ്റെ സംഗീതത്തിൽ പി ലീല, സാവിത്രി ആലപ്പുഴ, വൈക്കംമണി, ചിദംബരനാഥ്, തിക്കുറിശി, മേടയിൽ സുകുമാരി എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. കൈരളി പിക്ചേഴ്സിൻ്റെ ബാനറിൽ ടി ജാനകിറാം സംവിധാനം ചെയ്ത ശശിധരനായിരുന്നു അടുത്ത ചിത്രം. കഥ, തിരക്കഥ, സംഭാഷണം എൻ പി ചെല്ലപ്പൻ നായർ, ഗാനരചന തുമ്പമൺ പത്മനാഭൻകുട്ടി, സംഗീത സംവിധാനം കലിംഗറാവു, പാടിയത് കവിയൂർ രേവമ്മ, വൈക്കംമണി, മോഹനകുമാരി. ഈ ചിത്രത്തിൽ കൊട്ടാരക്കര ശ്രീധരൻ നായർ, മിസ് കുമാരി, ആറന്മുള പൊന്നമ്മ, ടി ആർ റോമന, എസ് പി പിള്ള എന്നിവർ അഭിനയിച്ചു. പക്ഷിരാജ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ പക്ഷിരാജ സ്റ്റുഡിയോ നിർമ്മിച്ച പ്രസന്നയായിരുന്നു അടുത്ത ചിത്രം. സംവിധാനം ശ്രീ രാമുലു നായിഡു. കഥ, തിരക്കഥ, മുൻഷി പരമപിള്ള, ഗാനരചന അഭയദേവ്, സംഗീത സംവിധാനം ജ്ഞാനാമണി, പാടിയത് എം എൽ വസന്തകുമാരി, രാധാ ജയലക്ഷ്മി, പ്രസാദ് റാവു, പാപ്പുകുട്ടി ഭാഗവത. ഈ ചിത്രത്തിൽ കൊട്ടാരക്കര ശ്രീധരൻ നായർ, പത്മിനി, ലളിത, രാഗിണി എന്നിവർ അഭിനയിച്ചു. ശ്രീകൃഷ്ണ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ബി എസ് രാഘവൻ സംവിധാനം ചെയ്ത ചന്ദ്രികയായിരുന്നു അടുത്ത ചിത്രം. ഈ ചിത്രം നിർമ്മിച്ചത് ശ്രീ എം ജി മേനോൻ. കഥ, എൻ പി ചെല്ലപ്പൻ നായർ. തിരക്കഥ, സംഭാഷണം നാഗവള്ളി ആർ എസ് കുറുപ്പ്. ക്യാമറ എൻ സി ബാലകൃഷ്ണൻ. എഡിറ്റിംഗ് ബി എസ് രാജൻ. ഗാനരചന പി ഭാസ്കരൻ, തുമ്പമൺ പത്മനാഭൻകുട്ടി. ഗീത സംവിധാനം ദക്ഷിണാമൂർത്തി, ഗോവിന്ദരാജു നായിഡു. ഗാനങ്ങൾ ആലപിച്ചത് പി ലീല, വി എൻ സുന്ദരം, ജെക്കി, ലളിത. ഈ ചിത്രത്തിൽ തിക്കുറിശി സുകുമാരൻ നായർ, ആറന്മുള പൊന്നമ്മ, പത്മിനി, എസ് പി പിള്ള എന്നിവർ അഭിനയിച്ചു. കൈലാസ് പിക്ചേഴ്സിൻ്റെ ബാനറിൽ
ടി ജാനകിറാം സംവിധാനം ചെയ്ത ചേച്ചി ആയിരുന്നു അടുത്ത ചിത്രം. ഈ ചിത്രം നിർമ്മിച്ചത് സ്വാമി നാരായണൻ. കഥ എൻ പി ചെല്ലപ്പൻ നായർ. ഗാനരചന ശ്രീ അഭയദേവ്. സംഗീത സംവിധാനം ജെ കെ വെങ്കിടേഷ്. പാടിയത് വെങ്കിടേഷ്, കവിയൂർ രവമ. ഈ ചിത്രത്തിൽ 11 ഗാനങ്ങളുണ്ടായിരുന്നു. കൊട്ടാരക്കര ശ്രീധരൻ നായർ, മിസ് കുമാരി, ആറന്മുള പൊന്നമ്മ, എസ് പി പിള്ള എന്നിവർ ഈ ചിത്രത്തിൽ അഭിനയിച്ചു.